റിനകോം എഎസി ബ്ലോക്സ് ഓരോ ചതുരശ്ര അടിയിലും സന്തോഷം. പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലത്ത് ആണിനും പെണ്ണിനും ഒക്കെ വ്യത്യസ്തം കൂടിയാണ്. അതെ, ഇപ്പൊ അങ്ങനെയല്ലേ. അതെ, അങ്ങനെ അത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി തന്നാൽ അതിനുള്ള നടപടിയെടുക്കാം കേട്ടോ. അതെ അതെ, ശരി ശരി ശരി. ഞാൻ എവിടെയോ ഞാനിവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഈ ബാലഭിക്ഷാരണത്തെ ജില്ലാ മന്മദൻ. അത് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായത്. സാറിപ്പോ ഫോണിൽ എന്താ പറയുന്ന കേട്ട്, വ്യക്തമായ തെളിവുമായിട്ട് വന്നു കഴിഞ്ഞാല് അതിന് വേണ്ട നടപടി കൈക്കൊള്ളൂന്ന്. അതെ 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 അതെ, അത് ഈ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സാറേ. കുറച്ച് ദിവസം മുമ്പ് വ്യക്തമായ തെളിവോടുകൂടി ബാലവേലയ്ക്കും ബാലഭിക്ഷാടനത്തിനെതിരെ ഞാനൊരു പരാതി തന്നിരുന്നു. അതിനെന്നിട്ട് സാർ എന്ത് നടപടി കൈക്കൊണ്ടു? അല്ല, അത് ഇവിടെ നിന്ന് അപ്പൊ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് വിളിച്ച് കാര്യം അവതരിപ്പിച്ചു. സാറേ, അവർ കുട്ടികളെ വിളിച്ചു, കുറെ വിവരങ്ങൾ ശേഖരിച്ചു. അത് കഴിഞ്ഞിട്ട് രക്ഷകർത്താക്കളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കി. അവരും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, അവരും പോയി. അതാണല്ലോ അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. പിന്നെ എന്ത് പദ്ധതിയാണ് ഈ ശരണബാല്യം പദ്ധതി എന്ന് പറഞ്ഞിട്ട്? സാറേ, ആ കുട്ടികൾ ഇപ്പോഴും തെരുവില് ആൾക്കാരുടെ മുമ്പിൽ ഓരോ സാധനങ്ങളായിട്ട് കൈനീട്ടാണ്. അതെ, പദ്ധതിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2018 നവംബർ മുതൽ ഈ 2021 നവംബർ വരെ ഏതാണ്ട് 565 കുട്ടികൾക്കാണ് ഈ ശരണാലയം ആകെ എല്ലാം കൂടി ഈ ശരണബാലം പദ്ധതി ശരണബാല്യം പദ്ധതി അവർക്ക് തുണയായത്. സാറേ, എന്നിട്ട് എന്തുകൊണ്ട് ഈ കുട്ടികളെ നിങ്ങൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ല? അല്ല അല്ല അല്ല, അത് അങ്ങനെയല്ല. പിടിച്ചുകൊണ്ടുവരുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് ഇങ്ങനെ ഈ ശരണബാല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല സാർ. അതായത് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ വന്നാൽ കുട്ടികളെ അവർക്കൊപ്പം വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ ഈ കുട്ടികൾ മുഴുവൻ മാതാപിതാക്കളുള്ളവരായിരുന്നു. അവർ വരികയും ചെയ്തു. മാത്രമല്ല, ഈ മാതാപിതാക്കളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാവണം. ആധാർ കാർഡ് അവരുടെ കയ്യിലുണ്ടായി. അപ്പോൾ പറഞ്ഞു വിടണ്ടേ? എൻ്റെ സാറേ, ഈ കാലത്ത് ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാനാണ് പാട്? ഇവിടെ എന്തും വ്യാജമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് ഒരു ആധാർ കാർഡിനാണ് പാട്? അല്ല, അതല്ല അതല്ലാതെ അതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ ആധാർ കാർഡ് വ്യാജനാണോ അത് ഒറിജിനലാണോ എന്നൊന്നും നോക്കാനുള്ള നിയമമൊന്നും നമുക്കില്ല. സാർ ഇപ്പൊ പറഞ്ഞത് നിയമം. അതെ, അവർക്ക് രക്ഷകർത്താക്കൾ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, ആധാർ കാർഡ് ഉണ്ട്. പക്ഷേ ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിനും നല്ല വസ്ത്രത്തിനും നല്ല വിദ്യാഭ്യാസത്തിനായിട്ട് കൊതിക്കുന്ന ഈ കുട്ടികളുടെ കണ്ണീര് കാണാതെ പോലും സാറേ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സാർ ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കാൻ നോക്കല്ലേ? സാർ കേട്ടിട്ടുണ്ടാവും, ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം. സാറേ, ഈ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ ഭാവിയുടെ പൗരന്മാരാണ്, നാളത്തെ രാഷ്ട്ര ശില്പികളാവേണ്ടവരാണ്. ആ ബോധം ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ വകുപ്പിനല്ലേ?